പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ വരുന്ന 10th ലെവലായിക്കോട്ടെ, 12th ലെവലായിക്കോട്ടെ, ഡിഗ്രി ലെവലായിക്കോട്ടെ, ഏത് എക്സാമിനായാലും വളരെയധികം പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് വായിച്ചേ, 2022 ജൂണിൽ ഐക്യരാഷ്ട്ര സംഘടന നിരായുധീകരണ സമിതിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ രാജ്യം ഏതെന്നാണ് ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക, എന്താണ് ചോദ്യം? 2022 ജൂണിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിരായുധീകരണ സമിതിയിലെ അല്ലെങ്കിൽ നിരായുധീകരണ സമിതിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ രാജ്യം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഏത് രാജ്യമാണെന്നറിയാമോ? ഇതിനകത്ത് USA ഉണ്ട്, ഉത്തരകൊറിയ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ശരി ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മുടെ ഉത്തര കൊറിയയാണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ 2022 ജൂണിൽ ഐക്യരാഷ്ട്ര സംഘടന നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ നിരായുധീകരണ സമിതിയുടെ, അവർക്ക് കുറച്ച് നിരായുധീകരണത്തിൻ്റെ കുറവുണ്ടല്ലേ, അപ്പോൾ നിരായുധീകരണ സമിതിയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തര കൊറിയയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കാണാതായ കുട്ടികളെ കണ്ടെത്താനായിട്ട് ഇൻസ്റ്റഗ്രാം ആരംഭിച്ച പുതിയ ഫീച്ചർ. അപ്പോൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക മാത്രമല്ല, എന്ത് ചെയ്യാണ്, ഒരു നല്ലൊരു കാര്യം കൂടി കൊണ്ടുവരുന്നിരിക്കുകയാണ് അല്ലേ. എന്താണത്? കാണാതായ കുട്ടികളെ കണ്ടെത്താനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ആരംഭിച്ച പുതിയ ഫീച്ചറിൻ്റെ പേര് എന്താണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അറിയാമോ? അപ്പോൾ ഇതിനകത്ത് അറ്റൻഷൻ, അലേർട്ട്, കെയർ, പ്രൊട്ടക്റ്റ് ഏതാണെന്നറിയാമോ? ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, അലേർട്ട് എന്നാണ്. അപ്പോൾ കാണാതായ കുട്ടികളെ കണ്ടെത്താനായിട്ട് നമുക്ക് നല്ലൊരു അലേർട്ട് വേണ്ടേ? നല്ലൊരു അലേർട്ട് അല്ലേ, നമുക്കൊരു ജാഗ്രത, അല്ലെങ്കിൽ ജാഗ്രത ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, കാണാതായ കുട്ടികളെ കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ അല്ലേ. അപ്പോൾ കാണാതായ കുട്ടികളെ കണ്ടെത്താനായിട്ട് ഇൻസ്റ്റഗ്രാം ആരംഭിച്ച പുതിയ ഫീച്ചറിൻ്റെ പേരെന്താണ്? അലേർട്ട് എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം 2021 പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ലഭിച്ച പോലീസ് സ്റ്റേഷൻ ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരമാണ് കേട്ടോ. അത് 2021 പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനെ ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത്. അത് ഏത് പോലീസ് സ്റ്റേഷനാണ് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, നമ്മുടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. പാലക്കാടിലെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത്. പാലക്കാട് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ശ്രദ്ധിക്കുക, 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നാല് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, കാനഡ. അപ്പോൾ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ഒന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, അപ്പോൾ ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ, സ്വീഡൻ ആണേ. അപ്പോൾ 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ അത് സ്വീഡൻ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നഞ്ചരയൻ എന്താണ്? നഞ്ചരയൻ പക്ഷിസങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? കേട്ടിട്ടുണ്ടോ ഈ ഒരു പക്ഷിസങ്കേതത്തെക്കുറിച്ച്, നഞ്ചരയൻ പക്ഷിസങ്കേതം എന്ന്? എന്നാൽ ഈ നഞ്ചരയൻ പക്ഷിസങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരത്തിലേക്ക് കടക്കട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, തമിഴ്നാടാണ്. അപ്പോൾ നഞ്ചരയൻ പക്ഷിസങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. ആറാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 അല്ലെങ്കിൽ വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കുന്ന ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസഡറായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാത്തതും പോരാഞ്ഞ് ഇപ്പോൾ ദാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രിട്ടീഷ് കൗൺസിൽ ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അംബാസഡറായിട്ട്, അതിൻ്റെ ആ ഒരു സാംസ്കാരിക വേദിയുടെ അംബാസഡറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തി ആരെന്നാണ് ചോദ്യം. അപ്പോൾ സാംസ്കാരിക മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന 4 വ്യക്തികളുടെ പേരാണ് ഓപ്ഷൻസിനകത്തുള്ളത്. അപ്പോൾ ഒന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ.
ഓക്കെ, അപ്പോൾ ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ AR Rahman ആണ്. ഓസ്കാർ വിന്നർ ആയിട്ടുള്ള AR Rahman എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75th വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുക്കുന്ന ഇന്ത്യ UK സാംസ്കാരിക വേദിയുടെ അംബാസഡറായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്, നമ്മുടെ AR Rahman. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്കടുത്ത് 7th ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. 4th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 4th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയെന്നാണ് നമ്മുടെ 7th ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഹരിയാനയാണ് കേട്ടോ. അപ്പോൾ 4th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 8th ചോദ്യത്തിലേക്ക് അടക്കാം. 2022 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ജേതാക്കളായ രാജ്യം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 2022 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ജേതാക്കളായിട്ടുള്ള രാജ്യം ഏതെന്നാണ് നമ്മുടെ 8th ചോദ്യം. ഇത് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദക്ഷിണ കൊറിയ ആണ്. അപ്പോൾ 2022 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ജേതാക്കളായ രാജ്യം ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ 2022 പുരുഷ ഹോക്കി ഏഷ്യ കപ്പ് ജേതാക്കളായിട്ടുള്ള രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. ഓക്കെ, നമുക്കടുത്ത് 9th ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മളിത് കേരള ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 4 കൊടുത്തിട്ടുണ്ടല്ലേ. അടിലഹള, അതുപോലെ തന്നെ ശ്രീ ഭട്ടാരകൻ, അതുപോലെ പിടിയരി സമ്പ്രദായം, നമ്മുടെ ദേശാഭിമാനി. അപ്പോൾ ഇതിനകത്ത് അല്ലെങ്കിൽ മാച്ച് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? TK മാധവനുണ്ട്, കുയ്യാക്കോസ് ഇലിയാസ് ചാവറയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചട്ടമ്പി സ്വാമിയുണ്ട്, പോയികയിൽ യോഹന്നാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒന്ന് ശരി ഉത്തരം ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഈ തന്നിട്ടുള്ള ഓപ്ഷൻസൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് ശരി ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ശരി ഉത്തരത്തിലേക്ക് തന്നെ ഒന്ന് കടന്നാലോ. 1 വായിച്ചു നോക്കിയേ. അടിലഹള കേട്ടിട്ടുണ്ടോ? ഈ അടിലഹള നമ്മുടെ പൊയ്കയിൽ യോഹന്നാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണെന്ത് ഈ അടിലഹള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ശ്രീ ഭട്ടാരകൻ എന്ന് കാണാൻ കഴിയും അല്ലേ. ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? നമുക്കറിയാം ചട്ടമ്പി സ്വാമിയാണ് അല്ലേ. ചട്ടമ്പി സ്വാമിയെയാണ് എന്ത് ചെയ്യുന്നത്? ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പിടിയരി സമ്പ്രദായം, പിടിയരി സമ്പ്രദായം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലേ. അപ്പോൾ പിടിയരി സമ്പ്രദായം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, നമ്മുടെ ദേശാഭിമാനി എന്നറിയപ്പെടുന്ന ആരെ തന്നെയാണ്? TK മാധവനാണ് അല്ലേ. TK മാധവനെയാണ് നമ്മൾ ദേശാഭിമാനി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊന്ന് ശ്രദ്ധിക്കുക. അടിലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ അല്ലേ. പൊയ്കയിൽ യോഹന്നാൻ അടിലഹള. ശ്രീ ഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമിയാണ്. അതുപോലെ തന്നെ പിടിയേരി സമ്പ്രദായം, കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ദേശാഭിമാനി എന്നറിയപ്പെടുന്നത് TK മാധവനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇത് ഓരോന്നും ഓരോ മാർക്കിനും ചോദിക്കാൻ സാധ്യതകളാണ്. അടിലഹള, പൊയ്കയിൽ യോഹന്നാൻ, ശ്രീ ഭട്ടാരകൻ, ചട്ടമ്പി സ്വാമി, ദേശാഭിമാനി നമ്മുടെ TK മാധവൻ, പിടിയേരി സമ്പ്രദായം, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ. റാണി സന്ദേശം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ശ്രദ്ധിക്കുക, റാണി സന്ദേശം എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ആരെന്നാണ് നമ്മുടെ 10th ചോദ്യം. കിട്ടിയോ റാണി സന്ദേശം? വളരെ സിമ്പിളാണ് അല്ലേ. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെ കൃതിയുടെ അല്ലെങ്കിൽ കൃതിയുടെ പേരാണെന്ത്? റാണി സന്ദേശം. സഹോദരൻ അയ്യപ്പൻ്റെ കൃതിയുടെ പേരാണെന്ത്? റാണി സന്ദേശം എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 11th ചോദ്യം വായിച്ചേ. 11th ചോദ്യം, 1st പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്? ശ്രദ്ധിക്കുക, 1st പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതെന്നാണ് നമ്മുടെ 11th ചോദ്യം. നമുക്കറിയാം 1793 മുതൽ 1797 വരെയാണ് എന്ത് വരുന്നത്? നമ്മുടെ 1st പഴശ്ശി വിപ്ലവം വരുന്നത് അല്ലേ. 1st പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയാണ്. ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. 12th ചോദ്യം വായിച്ചേ. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് താഴെ തന്നിരിക്കുന്നതിൽ ആരെന്നാണ് ചോദ്യം. ഇത് നമ്മളൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരെന്നാണ് നമ്മുടെ 12th ചോദ്യം. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, പണ്ഡിറ്റ് കറുപ്പനാണ്. അപ്പോൾ 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവിനെ ചോദിച്ചാൽ അത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത് നമുക്ക് 13th ചോദ്യത്തിലേക്ക് കടക്കാം. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? വേണാട് ഉടമ്പടി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലേ. വേണാട് ഉടമ്പടിയെക്കുറിച്ച് ഏത് വർഷമാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ളത്? 1723. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ. അപ്പോൾ 1723 എന്ത് ചെയ്യുന്നത്? നമ്മുടെ വേണാട് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. 14th ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നത് ആരുടെ കൃതിയാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ആരുടെ കൃതിയാണ്? കേട്ടിട്ടുണ്ടോ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച്?
നമുക്കറിയാം പി കെ വാസുദേവൻ നായരുടേതാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. പി കെ വാസുദേവൻ നായരുടെ കൃതിയാണ് എന്തെന്ന് പറയുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഓക്കെ അല്ലേ. ഓക്കെ, നമ്മൾ അടുത്ത 15-ാമത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഗണന ക്രമത്തിൽ എഴുതുക. ഒരു ഉദ്ദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. ഇതിനകത്ത് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുണ്ട്, സാധുജന പരിപാലന സംഘമുണ്ട്, എസ് എൻ ഡി പി യോഗമുണ്ട്, ബാലസമുദായ പരിഷ്കരണി സഭയുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമ്മുടെ കാലഗണന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ എങ്ങനെ എഴുതും? കിട്ടിയോ ശരി ഉത്തരം? കിട്ടിയോ? അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന ഏതാണ്? എസ് എൻ ഡി പി ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എസ് എൻ ഡി പി യോഗമാണ് ഇതിനകത്ത് ആദ്യം രൂപീകരിക്കുന്നത്, എസ് എൻ ഡി പി യോഗം തന്നെയാണ്. രണ്ടാമത് വരുന്നത് നമുക്കറിയാം സാധുജന പരിപാലന സംഘമാണ്. ഇതിനകത്ത് രണ്ടാമത് വരുന്നത് സാധുജന പരിപാലന സംഘമാണ്. പിന്നെ വരുന്ന ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് അല്ലേ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് ഇതിൽ മൂന്നാമത് വരുന്നത്. ഏറ്റവും അവസാനം രൂപീകരിച്ചത് ഏതാണ്? ഇതിനകത്ത് ബാലസമുദായ പരിഷ്കരണി സഭയാണ് അല്ലേ. ബാലസമുദായ പരിഷ്കരണി സഭയാണ് ഏറ്റവും അവസാനം രൂപം കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം വരുന്ന ഏതാണ്? എസ് എൻ ഡി പി ആണ്. എസ് എൻ ഡി പിയുടെ പുറകെ നിന്നാണ് നമ്മുടെ സാധുജന പരിപാലന സംഘം, അതിന് ബാക്കിൽ നിന്നാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വരുന്നത്, അതിന് പുറകെ നിന്നാണ് ബാലസമുദായ പരിഷ്കരണി സഭ. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കേട്ടോ. ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 3-2-1-4 എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിലും വേറെ സംശയമൊന്നുമില്ല, ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. ആ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോകുക കേട്ടോ. കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പോർഷനിനകത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്ലസ് ടു ലെവൽ പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലസ് ടു ലെവൽ പ്രിലിംസിൻ്റെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഒരുപാട് പേര് കാണാനായിട്ടുണ്ട്, അത് മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. കാരണം പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവലൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് വലിയൊരു സംഭവം തന്നെയാണ്, അത് പഠിച്ച് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പുതിയ ടോപ്പിക്കും ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.